ഒരു വൈറൽ വീഡിയോ സെഗ്മെന്റ്. സോഷ്യൽ മീഡിയയില് വളരെ വൈറലായ ഒന്നാണ് നമ്മുടെ ജീവാംശമായി പാട്ട്. 23 മില്യൺ വ്യൂസ് കഴിഞ്ഞു, അറിയാലോ അല്ലെ? 23 മില്യൺ വ്യൂസ് കഴിഞ്ഞെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ വളരെ വൈറലായ മറ്റൊരു വീഡിയോ അതിനുവേണ്ടി ക്ലാസിക്കലി കളിച്ച വീഡിയോ ആണ്. അഞ്ജലി, ലെറ്റ്സ് വെൽക്കം. അഞ്ജലി എന്ത് ചെയ്യുന്നു? MFA സെക്കൻഡ് ഇയർ ആണ്. MFA ഭരതനാട്യം സെക്കൻഡ് ഇയർ ആണ്. എവിടെ? ചെന്നൈയിലാണ്. കലാക്ഷേത്രയുടെ കോസ്റ്റ്യൂം ആണല്ലോ നിങ്ങളുടെ യൂണിഫോം അല്ലേ ഇത്? അതെ അതെ. അപ്പോ അഞ്ജലിയുടെ ഡാൻസിലേക്ക് കിടക്കാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറന്തു മഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി വളർന്നേതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചി ഒഴുകുന്നിരുന്നു മഴകേ ഈ അനുരാഗം. ഒരു കാറ്റുപോലെ പുറത്തു നെഞ്ചിലുള്ള
കലാക്ഷേത്ര പ്രോഡക്റ്റ് ആവുമ്പോ പിന്നെ ഇതിനൊരു അത്ഭുതമൊന്നും ഇല്ല. എം എഫ് എ പഠിക്കുകയാണ് അല്ലേ, കലാക്ഷേത്രൻ സ്വന്തമായി കോറിയോഗ്രാഫ് ചെയ്തല്ലേ മുഴുവൻ അല്ലേ. അപ്പോ രഞ്ജേട്ടാ റിജോട്ടാ ഇനി ഒരെണ്ണവും കൂടി ഉണ്ട്, അതും കൂടി കണ്ടിട്ട് നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് കിടക്കാം. ഗംഭീരായില്ലേ അല്ലേ, ആദ്യമേ തന്നെ ഈ പാട്ട് ഇത്രയും വൈറലായതിന്റെ അല്ലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് കൈലാസ് മേനോൻ, ഡയറക്ടർ ഫെല്ലിനി, ഒപ്പം ടൊവീനോ ആൻഡ് സംയുക്ത, അവർക്ക് ഒരു സമ്മതിച്ചേ പറ്റുള്ളൂ. അടുത്തത് നമുക്കെല്ലാം പ്രിയപ്പെട്ട അടുത്തൊരു പടത്തിലെ ഭയങ്കര ഹിറ്റായ ഒരു ഗാനം. നയൻറ്റി സിക്സിലെ പാട്ടാണ്. എല്ലാരും മറ്റേ മനസ്സിൽ ആലോചിച്ചോണ്ടിരിക്കുന്ന ചോദ്യം തന്നെ അങ്ങ് ചോദിച്ചേക്കല്ലേ, കല്യാണം കഴിച്ചാണോ? പേരെന്താണ് അദ്ദേഹത്തിന്റെ? ഹരിപ്രസാദ്. ഹരിപ്രസാദ് ഒന്ന് വരൂ. എന്താ ചെയ്യുന്നത്? ഞാൻ ഇന്ത്യ ടുഡേയിലായിരുന്നു, ഇപ്പൊ ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നു. ചെന്നൈ തന്നെയാണോ അതോ? അല്ല, ഞങ്ങൾ കൊച്ചിയിലെ തന്നെയാണ്. കൊച്ചിയിലാണ്? അപ്പൊ പുള്ളിക്കാരിയാണ് ചെന്നൈയിൽ ഇത് പഠിക്കുന്നത് അല്ലേ. അപ്പോ തിഞ്ചടാ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെപ്പോഴും ഫിലിം ബേസ് ചെയ്തിട്ടുള്ള ഷോ ആണെങ്കിലും ടി വി ഷോ ആണെങ്കിലും സ്റ്റേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലൊക്കെ ഏറ്റവും ഹിറ്റ് പാട്ടുകളെടുത്തിട്ട് നമ്മൾ ഡാൻസ് ചെയ്യാറുള്ളൂ അല്ലേ, അതാണ് നമ്മുടെ ഒരു സെൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു പാട്ടെടുത്ത് മഴ പെയ്യണം മഴ പെയ്യണം മഴ തുള്ളി തുള്ളി പെയ്യണം അങ്ങനെ ഒരു അല്ല, രഞ്ജിനിയോസിന്റെ ഫ്രണ്ടാണ്, രഞ്ജിനിയോസിനെ പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും എടുക്കുന്നത് അത്രയും ഹൃദ്യസ്ഥമായ ഒരു പാട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ആ പാട്ടിൻ്റെ സ്വീക്വൻസ് ആയിരിക്കും നമുക്ക് ഓർമ്മയും വരുന്നത്, ഒരാൾ പാടിയാലും ഒരാൾ ഡാൻസ് ചെയ്താലും. പക്ഷെ അതിനേക്കാൾ മികച്ച് നിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം പെർഫോം ചെയ്യണത്. ഇപ്പോൾ അഞ്ജലി ഇവിടെ പെർഫോം ചെയ്തപ്പോൾ നമുക്ക് ആ വിഷ്വൽ പോയി, അഞ്ജലിയിലേക്കാണ് നമുക്ക് എത്താൻ സാധിച്ചത്. ഇത്രക്ക് നമുക്ക് ക്യാച്ചി ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ടെങ്കിലാണ് നമ്മളെ എപ്പോഴൊരു സ്റ്റേജ് പെർഫോമർ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ഓഡിയൻസിൻ്റെ അട്രാക്ഷൻ, നമ്മൾ മാഗ്നറ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുക, അത് പിടിച്ചെടുക്കാൻ സാധിച്ചാലേ എപ്പോഴും സക്സസ്ഫുൾ ആവുള്ളൂ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ. അഞ്ജലിയുടെ ഭാവി എന്താ, എങ്ങനെയായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഡാൻസിലൂടെ അറിയപ്പെടാനാണ് താല്പര്യം, അതാണ് ആഗ്രഹം. സിനിമയിൽ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുണ്ടാവും, ഇപ്പൊ ഇവിടെ തന്നെ പല സംവിധായകർ ഇരിപ്പുണ്ടാവും ഇവിടെ ഒക്കെ. അല്ല, അതിൽ താല്പര്യമുണ്ടോന്ന് ചോദിക്കണത്, ഭർത്താവ് സമ്മതിക്കുകയാണെങ്കിൽ? നല്ല അവസരം വന്നു നല്ല അവസരമല്ല നമ്മൾ സ്വീകരിക്കുന്നത്, പൊട്ട അവസരം നമ്മൾ ഒരിക്കലും സ്വീകരിക്കൂല. അല്ല, അത് ഞാൻ പറഞ്ഞത് എത്രയോ പേരിൽ നിന്ന് ഒരാൾക്കാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു വേൾഡിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്, അത് നിസ്സാര കാര്യമല്ല, അത് നമ്മൾ തള്ളിക്കളയേണ്ടതല്ല, അത് ഡെഫിനറ്റ്ലി നമ്മളത് സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അത് എത്രയോ കോടി ആൾക്കാരിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്നതാണ്, അപ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും സിനിമയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ആർട്ടിസ്റ്റാണ് അഞ്ജലി, അതിന് എല്ലാ പ്രോത്സാഹനവും. ഭർത്താവിൻ്റെ മുഖമൊക്കെ മാറി, അതുണ്ടാവും അതൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തോട്ടെ. പുള്ളിക്കാരിക്ക് വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു കാര്യത്തിലും തടസ്സം ഉണ്ടാവുന്നതല്ല. ഈ അനുസിതാര ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എന്റെ സിനിമയിലാണ്, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അന്ന് തന്നെ അതിനൊരു മുഖശ്രീ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അവളെ ഏറ്റവും തിരക്കുള്ള ഒരു നടിയായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഞ്ജലിയും തിരക്കിൽ ഉണ്ടെങ്കിലും തിരക്കില്ലെങ്കിലും ഒരു നടിയായി തീരുമെന്നുള്ള ഒരു യാതൊരു സംശയവും ഇല്ല.
പക്ഷെ ആ ഒരു സ്പേസ് ഉപയോഗിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. നമുക്ക് ദൈവം തരുന്ന ഒരു ചാൻസ് മിസ് ചെയ്യരുത്. അത് ജനങ്ങൾക്ക്, അത് ജനങ്ങളുടെ സന്തോഷിപ്പിക്കാൻ, അത് എന്റർടൈൻമെന്റിന്റെ ഭാഗമായി മാറുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്നവരെ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു ഗ്രേസ് കിട്ടിയിട്ടുണ്ട് അഞ്ജലിക്ക്. അത് ഡാൻസിലാണെങ്കിലും നമ്മളെ അത്രയും നേരം പിടിച്ചിരുത്താൻ സാധിക്കുന്ന നിസ്സാര കാര്യമല്ല. നമ്മളെല്ലാ ദിവസവും സ്റ്റേജ് പെർഫോമൻസും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അഞ്ജലി വരണം, ബിഗ് സ്ക്രീനിലേക്ക് വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും അഞ്ജലി, ഇപ്പം ടിനി പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു വരവ് ഒരു ഫിലിമിന്റെ പ്രൊമോഷനായിട്ടായിരിക്കും അഞ്ജലി ചിലപ്പോൾ ഈ വേദിയിൽ വന്നത്. നേരത്തെ നമ്മുടെ സിനിമയിലൊക്കെ വരുന്നവർ കല്യാണം കഴിച്ചുപോയി അവരങ്ങ് ഒതുങ്ങി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനിമ ട്രെൻഡല്ല, ഇപ്പോൾ സിനിമയിൽ നടക്കുന്നത് തന്നെ കല്യാണം കഴിച്ചൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അവരെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഹസ്ബൻഡാണ്. അനു സിത്താരയാണെങ്കിൽ പോലും അവരുടെ ഹസ്ബൻഡാണ് അവരെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും അതുപോലെ നല്ലൊരു ഭർത്താവ്, ഇപ്പൊ പറഞ്ഞില്ലേ ഭാര്യയുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സവും നിൽക്കില്ല, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുക പറഞ്ഞാൽ ഭയങ്കര ഗിഫ്റ്റാണ്. അതാണ് ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ വൈറൽ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിന് പ്രധാന, നമ്മളൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പം ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതായിട്ട് ജീവിക്കുക എന്ന് പറയും. അപ്പൊ ഇതിൽ ഇന്നിവിടെ അഞ്ജലി പെർഫോം ചെയ്തപ്പോൾ ഇതിലെ ഓരോ വരികളായിട്ട് ജീവിക്കുകയായിരുന്നു. കാര്യം ഓരോ വരികൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഓരോ വരിക്കും കൈയടി കിട്ടിയത്. ഒരുപാട് ക്ലാസിക്കൽ അല്ലാതെ ജീവാംശവും അതിൻ്റെ ഓരോ അർത്ഥങ്ങളാണ്. ഒന്നാമത് ആ പാട്ട് ഹിറ്റാണ്, ആ പാട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ 96 പാട്ട് ഇത് ഗംഭീരമായിട്ട് തകർത്തൊരു നല്ല മഴ പെയ്ത പോലെ തീർത്തുന്നു. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. പറഞ്ഞതെല്ലാം നടക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായി പിന്നെ ഇത്രയും സപ്പോർട്ടുള്ള ഒരാൾ കൂടെ ഉള്ളപ്പോ പിന്നെ ഇനി അപ്പുറത്തേക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. എല്ലാം അങ്ങോട്ട് മുമ്പോട്ട് തന്നെ കേട്ടോ. താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു. എല്ലാവരും നല്ലൊരു കാര്യം. താങ്ക് യു.